നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ് നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെ തന്നെ ഐ ലീഗിൽ ഇഷ്ടപ്പെട്ട ഒരു ടീമാണ് ഗോകുലം കേരള എഫ് സി. എന്തായാലും ഗോകുലം കേരള എഫ് സി ഒരു വമ്പൻ സൈനിങ് ഇപ്പോൾ നടത്തിയിരിക്കുകയാണ്. മുൻ കേരള ക്യാപ്റ്റനായിരുന്ന ജിജോ എന്ന് പറയുന്ന താരത്തിനാണ് ഗോകുലം കേരള എഫ് സി ഒഫീഷ്യലായിട്ട് സൈൻ ചെയ്തിരിക്കുന്നത്. ഇക്കാര്യം ഗോകുലം കേരള എഫ് സി തന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും താരത്തിന് മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കും. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം ഫെബ്രുവരി 3 ഈസ്റ്റ് ബംഗാൾ എഫ് സിയുമായിട്ടാണ്. നിലവിൽ ഈസ്റ്റ് ബംഗാൾ എഫ് സി ഈ സീസണിൽ മികച്ച പ്രകടനമൊന്നും കാഴ്ചവെക്കുന്നില്ലെങ്കിൽ പോലും ഈസ്റ്റ് ബംഗാളിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വിദേശ താരമാണ് ക്ലിന്റൺ സിൽവ. താരത്തിൻ്റെ പേരിൽ തന്നെ നിരവധി ഗോളുകളാണ് ഈസ്റ്റ് ബംഗാളിന് നേടിക്കൊടുത്തിരിക്കുന്നത്. മുൻ ബാംഗ്ലൂർ എഫ് സി താരമായിരുന്നു ക്ലിന്റൺ സിൽവനെ ഈ സീസണിൽ ഈസ്റ്റ് ബംഗാൾ സൈൻ ചെയ്യിപ്പിക്കുകയായിരുന്നു. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് എത്ര ഗോളിന് വിജയിക്കുമെന്നും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഡിമിട്രിയോസ് ഗോൾ നേടി 10 എന്ന നിലയിൽ എത്തുമോ എന്നും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്തായാലും ഡിമിട്രിയോസ് തന്നെ ഗോൾ അടിക്കാനാണ് കൂടുതൽ സാധ്യതകൾ കാണുന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് ഈസ്റ്റ് ബംഗാളിൻ്റെ ഹോം മത്സരമായതുകൊണ്ട് തന്നെ ഈസ്റ്റ് ബംഗാളിനൊരു മുൻതൂക്കം കാണും. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മഞ്ഞപ്പട കൂട്ടായ്മയും അവിടെ കാണുമെന്ന് നമുക്ക് 100% ഉറപ്പിക്കാം പിന്തുണയ്ക്കാൻ വേണ്ടി. എന്തായാലും അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. വമ്പൻ സൈനികുകളാണ് ഓരോ ദിവസവും ഓരോ ടീമുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും രാവിലെ തന്നെ നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് കൂടുതൽ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ തന്നെയാണ്. ഡാനിഷ് ഫാറൂഖ് എന്ന് പറയുന്ന താരത്തിനെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യിപ്പിച്ചതായി നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ താരം ഇത് തന്നെയാണെന്നാണ് നമുക്ക് കൂടുതലായിട്ടും അറിയാൻ സാധിച്ചിരിക്കുന്നത്. ബാംഗ്ലൂർ എഫ് സിക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച ഡാനിഷ് ഫാറൂഖ് എന്ന് പറയുന്ന താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്ന് നമ്മൾ കഴിഞ്ഞ കുറേ മാസങ്ങളായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലിപ്പോൾ ലാസ്റ്റ് വീണ്ടും അത് ഉയർന്നു വന്നിരിക്കുകയാണ്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഇന്ന് അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ബ്ലാസ്റ്റേഴ്സ് ഒരു സൈനിങ് പ്രഖ്യാപിക്കാൻ കൂടുതൽ ചാൻസ് തന്നെയാണ്. ഡാനിഷ് ഫാറൂഖ് തന്നെ ആകാനാണ് കൂടുതൽ ചാൻസും. അതേപോലെ തന്നെ ഉദാന്ത സിംഗ്, ബാംഗ്ലൂർ എഫ് സിയുടെ മികച്ച താരമാണ് ഉദാന്ത സിംഗ്. റൈറ്റ് വിങ്ങറായിട്ട് കളിക്കുന്ന ഈ 26 ഈ സീസണിൽ ബാംഗ്ലൂർ എഫ് സിക്ക് വേണ്ടി മികച്ച പ്രകടനവും നില കാഴ്ചവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് ഉദാന്ത സിംഗ് എന്ന് പറയുന്ന താരത്തിന് ഇപ്പോൾ ഐ എസ് എല്ലിലെ മറ്റൊരു പ്രമുഖ ടീമായ എഫ് സി ഗോവ സൈൻ ചെയ്യിപ്പിച്ചതായിട്ടാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എഫ് സി ഗോവയ്ക്ക് വേണ്ടി ഇനി ഉദാന്ത സിംഗ് പന്ത് തട്ടും. അപ്പോൾ ഗൈസ് വീഡിയോ ഇവിടെ വെച്ച് നടത്തുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്.